Hi friends, welcome to the channel. Let's begin to learn. Friends, നമ്മളൊരു കാര്യം ഓർക്കുക, നമ്മളുടെ ഫോക്കസ് ഗ്രാമറിലല്ല, we focus on speaking. Okay? ഗ്രാമറിന്റെ സഹായത്തോടെ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ടെൻസസിനെ കുറിച്ചാണ്. അതായത് കാലങ്ങൾ, മൂന്ന് തരം കാലങ്ങളാണ്: പാസ്റ്റ് ടെൻസ്, കഴിഞ്ഞുപോയവ അല്ലെങ്കിൽ ഭൂതകാലം എന്ന് പറയും, പ്രസന്റ് ടെൻസ്, ഇപ്പോൾ നടക്കുന്നവ അല്ലെങ്കിൽ വർത്തമാനകാലം എന്ന് പറയും, ഫ്യൂച്ചർ ടെൻസ്, വരാനിരിക്കുന്നത് അല്ലെങ്കിൽ ഭാവി കാലം എന്ന് പറയും. എന്തുകൊണ്ടാണ് നമ്മളിവ പഠിക്കുക? നമ്മളുടെ സംസാരത്തിൽ നമ്മൾ കഴിഞ്ഞുപോയതിനെക്കുറിച്ചും ഇപ്പോൾ നടക്കുന്നതിനെക്കുറിച്ചും ഇനി വരാനിരിക്കുന്നതിനെക്കുറിച്ചുമാണ് നമ്മൾ സംസാരിക്കുക. അതുകൊണ്ടാണ് നമ്മൾ ടെൻസസ് പഠിക്കുന്നത്. ഒന്നുകൂടി ശ്രദ്ധിക്കുക: പാസ്റ്റ് ടെൻസ്, ഭൂതകാലം, പ്രസന്റ് ടെൻസ്, വർത്തമാനകാലം, ഫ്യൂച്ചർ ടെൻസ്, ഭാവികാലം. ഓക്കെ, പാസ്റ്റ് ടെൻസ് എന്താണ്? പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ് ഭൂതകാലം അല്ലെങ്കിൽ കഴിഞ്ഞുപോയ കാലം. ഇതിൽ നമ്മൾ നാല് തരം ടെൻസസാണ് കാണുക: സിമ്പിൾ പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആൻഡ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇവയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുക. നെക്സ്റ്റ്, പ്രസന്റ് ടെൻസ് എന്താണ്? പ്രസന്റ് ടെൻസ്, പ്രസന്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ വർത്തമാനകാലം അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്നവയാണ് പ്രസന്റ് ടെൻസ്. ഇതിൽ നാല് തരം ടെൻസസാണ് നമ്മൾ കാണുക: അതായത് സിമ്പിൾ പ്രസന്റ് ടെൻസ്, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആൻഡ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇവയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുക. ഫ്യൂച്ചർ ടെൻസ് എന്താണ്? ഫ്യൂച്ചർ ടെൻസ് ഇനി വരാനിരിക്കുന്നവ അല്ലെങ്കിൽ ഭാവികാലം എന്ന് പറയും. ഇതിലും നമ്മൾ നാല് തരം ടെൻസസാണ് കാണുക: സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആൻഡ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഈ നാല് ടെൻസിനെ കുറിച്ചാണ് നമ്മൾ ഫ്യൂച്ചർ ടെൻസിൽ പഠിക്കാൻ പോകുന്നവ. ഫ്രണ്ട്സ്, ഇങ്ങനെ 12 തരം ടെൻസസാണ് നമ്മൾ പഠിക്കുക. എന്തിനാണ് നമ്മളിവ പഠിക്കുന്നത്? നമ്മുടെ സംസാരത്തിന്, അതോ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷന് വേണ്ട എല്ലാവിധ നിയമങ്ങളും ഈ 12 ടെൻസസിൽ അടങ്ങിയിട്ടുണ്ട്. ഒരു പെർഫെക്റ്റ് കമ്മ്യൂണിക്കേഷന് അത് നമ്മളെ സഹായിക്കും. ഡോണ്ട് വെരി ഫ്രണ്ട്സ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾക്ക് പഠിച്ച് നല്ലൊരു പരിശ്രമത്തിലൂടെ ഇല്ലെ പ്രാക്ടീസിലൂടെ ഇംഗ്ലീഷ് പഠിക്കാം. അടുത്ത ക്ലാസ്സിൽ സിമ്പിൾ പ്രസന്റ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിലടങ്ങിയിട്ടുള്ള നിയമങ്ങളും സിമ്പിൾ പ്രസന്റ് പഠിക്കുന്നതിലൂടെ സിമ്പിളായിട്ട് ചെറിയ വാക്യങ്ങളിലൂടെ നമ്മൾക്ക് എങ്ങനെ സംസാരിക്കാൻ കഴിയും എന്നതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. അടുത്ത വീഡിയോസിനായി സബ്സ്ക്രൈബും ചെയ്യുക.